Hi, hello, welcome back to my YouTube channel. Today's video is all about hair care. Okay, appo nammala hair care aanu innathe video nu parayunnathu. Hair care la oru vaada aalkar ennodu questions choikkarundu. I mean kore avare doubts choikkarundu. Adhe pole ippo njan videos cheyyathathu kondu oru vaada per choikkarundu endha videos onnu cheyyarilla ennokke choikkarundu. Samayathinte prashnam kaaranaana njan videos ippom cheyyadirikkunnathu. Ennalum hair care inde kaaryathile varumba palarkkum pala samshayangalum undu. Appo adagondu വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റെമഡി ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒട്ടും സമയം കളയാണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം കടക്കുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഹെയർ ഫാളിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഏറ്റവും ഇപ്പൊ പ്രശ്നം വരുന്നത് ഹെയർ ഫാൾ ആണ് അല്ലെ എല്ലാവർക്കും ഒരുപാട് ഹെയർ ഫാൾ ഉണ്ടാവാറുണ്ട് നൂറിലധികം മുടി കൊഴിയുമ്പോഴാണ് എക്സ്ട്രീം ഹെയർ ലോസ് എന്ന് നമ്മൾ പറയുന്നത് ഓക്കെ അപ്പം അത്രയും മുടി കൊഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമ്പോൾ നമ്മൾ അതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കുള്ള ഒരു സൊല്യൂഷൻ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹെയർ ഫാളിന് മാത്രമല്ല ഹെയർ നല്ല തിക്കായിട്ട് വളരാനും നല്ല കട്ടിയിൽ വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു റെമഡി കൂടിയാണ് ഇന്നത്തേത് അതേപോലെ തന്നെ ഹെയറിൽ എന്തെങ്കിലും ഇച്ചിങ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ സ്കാൽപ്പിൽ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ അതിനൊക്കെ കളയാനായിട്ട് സഹായിക്കുന്ന ഒരു റെമഡി കൂടിയാണ് ഇന്നത്തെ റെമഡി എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവ് ആണ് കേട്ടോ ഭയങ്കര ഹെയർ ഗ്രോത്തിന് നമ്മൾ ഇത് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കണ്ടിന്യൂസ്ലി എന്ന് പറയുമ്പോൾ ഞാൻ അതിൻ്റെ എത്ര ദിവസത്തിൽ ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ പറയാം അപ്പം ഇന്നത്തെ നമ്മുടെ റെമഡി കരിഞ്ചീരകം വെച്ചിട്ടുള്ള ഒരു ഹെയർ മാസ്ക് ആണ് കരിഞ്ചീരകത്തിന്റെ എണ്ണ നമ്മൾ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം ഓക്കെ അപ്പം കരിഞ്ചീരകം വെച്ചിട്ടുള്ള ഒരു ഹെയർ മാസ്ക് ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരിഞ്ചീരകം മാത്രമല്ല നമ്മൾ വേറെ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് അതിൽ യൂസ് ചെയ്യുന്നുണ്ട് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കരിഞ്ചീരകം തന്നെയാണ് ഹൈലൈറ്റിംഗ് ഇൻഗ്രീഡിയൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ അപ്പം ബാക്കി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസും വളരെ എഫക്റ്റീവായിട്ട് തന്നെ ഹെയർ ഗ്രോത്തിന് യൂസ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് അപ്പം കരിഞ്ചീരകത്തിൻ്റെ ഹെയർ മാസ്ക് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കട്ടിയിൽ ഇടതൂർന്ന് മുടി വളരാനായിട്ട് സഹായിക്കും ഇതിപ്പോൾ ഒറ്റ യൂസിൽ ഞാൻ ഇതുപോലെയുള്ള റിസൾട്ട് കിട്ടും എന്നല്ല പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് എന്ന് വേണമെങ്കിൽ പറയാം കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിസൾട്ട് നമുക്ക് മസ്റ്റ് ആയിട്ട് കിട്ടും ഓക്കെ ഞാൻ പറയുന്നത് ഒറ്റ തവണ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇത് ഒരിക്കലും കിട്ടില്ല കണ്ടിന്യൂസ് ആൻഡ് കൺസിസ്റ്റൻ്റ് യൂസിലൂടെ മാത്രമേ നമുക്ക് ഈ ഒരു റിസൾട്ട് നമുക്ക് കിട്ടാൻ പറ്റുള്ളൂ അപ്പം അത് നിങ്ങൾ ചെയ്യുക ഒറ്റ ഒന്നോ രണ്ടോ തവണ യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം ആൻഡ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കരിഞ്ചീരകം ഒന്ന് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ഉലുവയാണ് ഫെനോഗ്രീക്ക് അപ്പം നമ്മൾ ഉലുവ വെച്ചിട്ട് ഒരുപാട് ഹെയർ പാക്സ് യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക കരിഞ്ചീരകവും ഉലുവയുടെ ഒരു കോമ്പിനേഷൻ ആ ഒരു കോംബോ എന്ന് പറയുന്നത് ഭയങ്കര ഇഫക്റ്റീവാണ് അപ്പം അതാണ് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് കറിവേപ്പില പിന്നെ നാലാമത്തെ ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യുക കേട്ടോ ഇത് ഈ സംഭവം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കഞ്ഞിവെള്ളം തൈര് അലോവേര ജെൽ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഓപ്ഷണലാണ് ഓപ്ഷണൽ അല്ല വെള്ളം യൂസ് ചെയ്യാം പക്ഷേ വെള്ളത്തിന് പകരം ഇതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ് അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കാണണ്ടേ അപ്പോൾ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഇതേ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ചീഫ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അതിൽ ഒരുപാട് ചീഫ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കലോഞ്ഞി സീഡ്സ് ആണ് അല്ലെങ്കിൽ ബ്ലാക്ക് ക്യുമിൻ സീഡ്സ് അല്ലെങ്കിൽ കരിഞ്ചീരകം എന്ന് പറയും അല്ലേ അപ്പോൾ ഈ കരിഞ്ചീരകം എന്ന് പറയുന്നത് മുടിക്ക് വളരെയധികം ഇഫക്റ്റീവായിട്ട് നമുക്ക് ഹെയർ ഫാളിനെ കൺട്രോൾ ചെയ്യാനും അതേപോലെ തന്നെ ഹെയർ ഗ്രോത്തിനും ഉപയോഗിക്കുന്ന ഒന്നാണ് അപ്പം ഇതിനൊരു ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലും സ്കാൽപ്പിൽ ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്കാൽപ്പിൽ എന്തെങ്കിലും ഡിസീസസ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഇല്ലാണ്ടാക്കാൻ പറ്റും അതായത് ഇപ്പം ഓരോ സ്കാൽപ്പിൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഹെയർ ഫാൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നത് അപ്പം ഹെയർ ഫാൾ കൺട്രോൾ ചെയ്യാനും ഇത് വളരെയധികം യൂസ്ഫുള്ളാണ് പിന്നെ ഇതിൽ യൂസ് ചെയ്യുന്ന അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഫെനോഗ്രീക് സീഡ്സ് ആണ് അത് ഉലുവയാണ് അപ്പോൾ ഉലുവ എന്ന് പറയുന്നത് ഭയങ്കര ഹൈ പ്രോട്ടീൻ ആണ് അപ്പം ഇതിൻ്റെ ഹൈ പ്രോട്ടീൻ കണ്ടൻറ്റ് കാരണം തന്നെ മുടീനെ സ്കാൽപ്പിനെയൊക്കെ നന്നായിട്ട് എന്താ പറയുക കണ്ടീഷൻ ചെയ്തെടുക്കാൻ ഫെനോഗ്രിക് സീഡ്സ് നല്ലോണം യൂസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഹെയർ ഫോളും ഡാൻഡ്രഫൊക്കെ ഉണ്ടെങ്കിൽ വളരെയധികം നന്നായിട്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് രണ്ടുമാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് പിന്നെ കറിവേപ്പില എന്ന് പറയുന്നത് മുടിക്ക് എപ്പോഴും നല്ല ഒരു സംഭവം തന്നെയാണ് മുടിയുടെ കറുത്ത നിറത്തിനാണെങ്കിലും ഹെയർ ഗ്രോത്തിനാണെങ്കിലും ഒക്കെ കറിവേപ്പില നല്ലതാണ്
അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കഞ്ഞിവെള്ളമാണ് കേട്ടോ. അതായത് ഫെർമെൻ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളമാണ്, തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കതിന് ഓപ്ഷൻസ് ഉണ്ട്, തൈര് ഉപയോഗിക്കാം, കറ്റാർവാഴയുടെ ജെല്ല് ഉപയോഗിക്കാം, ഇതൊക്കെ ഉപയോഗിക്കാം നിങ്ങൾക്ക് കേട്ടോ. ഏതാണെങ്കിലും കുഴപ്പമില്ല. അപ്പം ഞാനിവിടെ കഞ്ഞിയുടെ വെള്ളമാണ്, തലേ ദിവസത്തെ കഞ്ഞിയുടെ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടാണ് ഞാൻ സീഡ്സൊക്കെ മിക്സ് ചെയ്ത് എടുക്കുന്നത് കേട്ടോ. അപ്പം ഞാനത് മിക്സിയുടെ ജാറിലേക്ക് എല്ലാ സീഡ്സും കറിവേപ്പിലേക്ക് ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട്, അത്യാവശ്യം വേണ്ട ക്വാണ്ടിറ്റിയിൽ മാത്രം ഒഴിക്കുക, ഒരുപാട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതത്ര അരഞ്ഞു കിട്ടില്ല, അതുകൊണ്ട് കുറച്ച് മാത്രം ഒഴിച്ച് ആദ്യം ഒന്ന് അടിച്ചെടുക്കുക. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടില്ലേ, ഇപ്പം ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. കുറച്ച് തിക്കായിട്ടാണ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ടാവുക. അപ്പം കുറച്ച് നേരം കഴിയുമ്പോൾ വീണ്ടും ഇത് കുറച്ചും കൂടി കട്ടിയിലുണ്ടാവും, കാരണം ഫെനോഗ്രിക് യൂസ് ചെയ്തിട്ടുണ്ടല്ലോ നമ്മൾ, അപ്പം അതുകൊണ്ട് തന്നെ. അപ്പം അങ്ങനെ ആ ഒരു കട്ടി ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്ക് വീണ്ടും കറ്റാർവാഴ ജെല്ലോ തൈരോ ഒക്കെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കഞ്ഞിവെള്ളം തന്നെ ഉപയോഗിച്ചിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം, ലൂസാക്കി എടുക്കാം, അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഹെയർ പാക്ക് എന്ന് പറയുന്നത്. വളരെയധികം ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഹെയർ പാക്കാണ്. ഹെയർ ഫോളിൻ്റെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം നമുക്കിത് ആവശ്യമായിട്ടുള്ളൊരു ഹെയർ പാക്ക് തന്നെയാണ് കേട്ടോ. ബ്ലാക്ക് ക്യുമിൻ സീഡ്സ് വാങ്ങിക്കുന്നതുകൊണ്ട് ഒരു നഷ്ടം ഉണ്ടാവില്ല. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ഹെയറിൽ എങ്ങനെയുള്ള മാറ്റമാണോ ആഗ്രഹിക്കുന്നത്, അത് നമുക്ക് കലോഞ്ഞി സീഡ് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എനിക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ ഹെയർ ഫോൾ അത്യാവശ്യം കൺട്രോൾ ആയിട്ടുണ്ട്. നമ്മൾ ആഴ്ചയിൽ ഒരു തവണയോ രണ്ട് തവണയോ ഇത് യൂസ് ചെയ്യാം, ഒരുപാട് യൂസ് ചെയ്യരുത് കേട്ടോ. ഒന്നോ രണ്ടോ തവണ ഈ ഒരു ഹെയർ പാക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. ആദ്യത്തെ യൂസിൽ തന്നെ എൻ്റെ ഹെയർ ഫോള് കുറേ മാറ്റം വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് പറയണത്, നല്ല രീതിയിൽ നമുക്കിത് ഹെയറിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. കണ്ടില്ലേ, ഹെയർ പാക്ക് ഇവിടെ റെഡിയാണ്. ഇത് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്, ഞാൻ ഇച്ചിരി നേരമായി ഇത് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട്. അപ്പം നമുക്ക് കുറച്ചും കൂടി ലൂസ് ആക്കണം എന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം ഇച്ചിരി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൂസ് ആക്കാം. ഇപ്പം കഞ്ഞിവെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകരം കേർഡ് യൂസ് ചെയ്യാം, തൈര് യൂസ് ചെയ്യാം, പുളി കുറഞ്ഞിട്ടുള്ള തൈര് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് അലോവേരയുടെ ജെല്ല്. അതായത് നിങ്ങളുടെ കയ്യിൽ പ്യുർ ആയിട്ടുള്ള അലോവേര ലീഫ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എടുക്കുന്ന ചെണ്ടി എടുക്കുന്ന ആ ഒരു ജെല്ല് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ വാങ്ങിക്കാൻ പറ്റുന്ന ടിന്നിലൊക്കെ കിട്ടില്ല, അതുപോലത്തുള്ള 100% നാച്ചുറൽ ആയിട്ട് കിട്ടുന്നത് പോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അലോവേര ജെല്ല് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ മുടി ഇപ്പം ഉലുവയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഉലുവ ഞാൻ ഇതിൽ യൂസ് ചെയ്തത് ഇച്ചിരി എന്താ മുടീനെ സ്കാൽപ്പിനെ ഡ്രൈ ആക്കാനുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട് അതിന്. അപ്പം എന്തുകൊണ്ടാണ് ഡ്രൈ ആക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പിലുള്ള ഓയിലിനെയൊക്കെ അബ്സോർബ് ചെയ്യുന്നത് കൊണ്ടാണ് മുടി ഇച്ചിരി ഡ്രൈ ആയിട്ട് മാറുന്നത്. അപ്പം അതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സ്കാൽപ്പ് ഡ്രൈ ആവാതിരിക്കാൻ ഒത്തിരി ഡ്രൈ ഹെയർ ഉള്ളവർ, ഡ്രൈ സ്കാൽപ്പ് ഉള്ളവരൊക്കെ അതിൽ തേങ്ങാപ്പാൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ. ഓയിലി ഹെയർ ആണ്, നിങ്ങൾ മുടിയിൽ എണ്ണ അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ്ലി നിങ്ങൾക്ക് അലോവേര ജെല്ലോ തൈരോ അല്ലെങ്കിൽ എന്താണ് കഞ്ഞിവെള്ളം, ഫെർമെൻ്റ് ചെയ്തിട്ടുള്ള കഞ്ഞിവെള്ളം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഫെർമെൻ്റ് ചെയ്ത കഞ്ഞിവെള്ളം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഏത് ഉപയോഗിച്ചാലും നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുന്നുണ്ടാവുക. ഫെർമെൻറ്റഡ് കഞ്ഞിവെള്ളം ആകുമ്പോൾ അതിന് എന്താ അതിൻ്റെ ഒരു ഫലം, അതിൻ്റെ ഒരു റിസൾട്ട് ഭയങ്കര എന്താ പറയുക അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് യൂസ് ചെയ്യുക. നിങ്ങളുടെ സ്കാൽപ്പ് മാച്ച് ആവുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. കേർഡ് ഇഷ്ടപ്പെടാത്തവരുണ്ട്, അതേപോലെ തന്നെ കഞ്ഞിവെള്ളം ഫെർമെൻ്റ് ചെയ്തതിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെടാത്തവർക്കുണ്ട്, അങ്ങനെയുള്ളവർക്ക് അലോവേര ജെല് യൂസ് ചെയ്യാം. തേങ്ങാപ്പാലിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെടാത്തവരാരാ ഉള്ളത്, തേങ്ങാപ്പാലും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇത്രയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ ആണ്. ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ സ്കാൽപ്പിലും അപ്ലൈ ചെയ്യാം, അതേപോലെ ഹെയറിലും അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ ഹെയറിൽ നന്നായിട്ട് എണ്ണ അപ്ലൈ ചെയ്തിട്ടുണ്ട്, സ്കാൽപ്പിലും ഹെയറിലും നന്നായിട്ട് എണ്ണ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നോർമലി ഞാൻ യൂസ് ചെയ്യുന്ന റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന എണ്ണ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം. നിങ്ങൾ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന എണ്ണയാണെങ്കിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളതാണ്. അപ്പം അത് യൂസ് ചെയ്യാം. അങ്ങനെ ഞാൻ സ്കാൽപ്പിലും മുടിയിലും ഒക്കെ നന്നായിട്ട് ഹെവി ആയിട്ട് തന്നെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഹെവി ആയിട്ട് അപ്ലൈ ചെയ്യാൻ കാരണം ഞാൻ ഉലുവ ഉപയോഗിച്ചുകൊണ്ടാണ്, മുടിയിലെ എണ്ണയൊക്കെ അബ്സോർബ് ചെയ്യും ഉലുവ, അതുകൊണ്ട് ഡ്രൈ ആക്കി മാറ്റും. അതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യം ഹെവി ആയിട്ട് തന്നെ ഹെയർ ഓയിലും ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്കറിയാം ഞാൻ ഹെയർ വെട്ടിയിട്ടുണ്ട്, അപ്പോൾ നമുക്കിതൊരു ചാലഞ്ചും കൂടിയാണ് അല്ലേ. എന്താ മുടി വെട്ടി മുടി വളർത്തുക എന്നുള്ളത് ഒരു ചാലഞ്ചും കൂടിയാണല്ലോ. അപ്പം
അങ്ങനെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാണ്. ഓക്കെ, അപ്പൊ എല്ലാരും കുറെ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഹെയർ കട്ട് ചെയ്തത് വളരെ സങ്കടം, ഭയങ്കര സങ്കടം ഉണ്ട് കുറെ പേർക്ക്. കുറെ പേരൊക്കെ എന്നോട് ദേഷ്യാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുറെ പേര് പിന്നെ വളരുമായിരിക്കുമല്ലോ, ഇപ്പോഴല്ലേ മുടി വെട്ടാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലുള്ള അഭിപ്രായം പറഞ്ഞവരുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ഇപ്പോഴല്ലേ മുടി വെട്ടാൻ പറ്റുള്ളൂ, പിന്നെ വയസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെയർ ഗ്രോത്തിന്റെ ആ ഒരു റേറ്റ് കുറയും. അപ്പോൾ നമുക്ക് മുടി വെട്ടിയിട്ട് പിന്നെ മുടി വളർന്നില്ല എന്ന് പറഞ്ഞൊരു സങ്കടപ്പെട്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രായത്തിൽ തന്നെ ഹെയർ കട്ട് ചെയ്യേണ്ട കട്ട് ചെയ്യാൻ നമുക്ക് ഓരോ സ്റ്റൈൽ പരീക്ഷിച്ച് നോക്കുന്നതിൽ യാതൊരു തെറ്റും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഇത് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്. വെച്ചാൽ ലോങ് ഹെയർ ആയിരിക്കുന്ന സമയത്ത് മുടി എൻ്റെ ഒരുപാട് ഇപ്പം വെയിറ്റ് ലോസ് കാരണമാണ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, വെയിറ്റ് ലോസ് കാരണം കൊണ്ട് ഒരുപാട് ഹെയർ ലോസ് ആയിട്ടുണ്ട് എൻ്റെത്. അപ്പം അടിയിലത്തേക്ക് എത്തുമ്പോഴത്തേക്ക് ഹെയറിന് ലെങ്ത് അത്യാവശ്യമുണ്ട്, പക്ഷെ അടിയിലേക്ക് കട്ടി കുറഞ്ഞു പോകും. അപ്പോൾ അത് കാണാനൊരു വൃത്തികേടാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ മെയിൻലി ഹെയർ കട്ട് ചെയ്ത് കളഞ്ഞത്. അപ്പം അതിനി മുടി വളർത്തി നല്ല കട്ടിയോടെ മുടി വളരുമ്പം അത് ശരിയാവുമായിരിക്കും. അതുകൊണ്ടാണ്, അത് വലിയ സീൻ ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് കംഫർട്ടബിൾ ആണ്, അതേപോലെ തന്നെ ഹെയർ വാഷ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല. മുടി കൊഴിച്ചിൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ഹെയർ ലെങ്ത് കൂടുതലാവുമ്പം അടിയിൽ കൂടുതൽ കെട്ട് വീഴും. അപ്പം ആ കെട്ടെടുക്കെടുത്തെടുത്താണ് എൻ്റെ മുടിയുടെ എന്താ കട്ടി കുറഞ്ഞത് തന്നെ മെയിനായിട്ട് അതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതുകൊണ്ട് ഇപ്പം ഹെയർ ലെങ്ത് കുറഞ്ഞതുകൊണ്ട് അത് മാനേജ് ചെയ്യാനും എളുപ്പമാണ്, പിന്നെ എല്ലാം കംഫർട്ടബിൾ ആണ് നമുക്ക്. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ സങ്കടപ്പെടുന്നവരെ സങ്കടപ്പെടേണ്ട, ഇനി മുടി നമുക്ക് വളർത്തിയെടുക്കാം. ഓക്കെ, ഇപ്പോഴല്ലേ പറ്റുള്ളൂ ഇങ്ങനെ മുടി കട്ട് ചെയ്യാനൊക്കെ. അപ്പം നമുക്ക് ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യാം. ഞാൻ സ്കാൽപ്പിൽ ആദ്യം അപ്ലൈ ചെയ്യാണ്. കാശിയുടെ ഐസ്ക്രീമിന്റെ സ്പൂണാണത്. അപ്പൊ നമുക്ക് അപ്ലൈ ചെയ്യാം. വകച്ചിലെടുത്ത് തന്നെ അപ്ലൈ ചെയ്യാം കേട്ടോ. അങ്ങനെ ആവുമ്പം ഒരു കാര്യം പറയാനുള്ള എന്താണെന്നറിയോ, ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ലൂസാക്കി എടുത്ത് ഇത് അരിച്ചെടുക്കാം. എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ, അരിച്ചെടുക്കുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇത് കുറച്ച് നമ്മൾ കുതിർത്ത് വെച്ച ഉലുവയൊന്നും അല്ലല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ കുറച്ച് തരിത്തരി ആയിട്ടുണ്ടാവും, അത്രയും സ്മൂത്ത് ആയിട്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് കറക്റ്റ് നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് കഴുകി വൃത്തിയാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം നന്നായിട്ട് സ്കാൽപ്പ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോവുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് നിങ്ങൾക്ക് സ്കാൽപ്പ് നന്നായിട്ട് ക്ലീൻ ആക്കാൻ ഒരുപാട് ടൈം എടുത്ത് ടൈമൊന്നും ഇല്ലാച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് അരിച്ചെടുത്ത് ഉപയോഗിക്കുക. അതായത് ഒരു തുണിയിൽ, നമ്മളെ സാധാരണ സ്ട്രെയിനറിലൊന്നും ഇത് അരിച്ചെടുക്കാൻ പറ്റില്ല, കുറച്ച് തിക്കല്ലേ, ഇങ്ങനെ തിക്കല്ലേ. അപ്പം അതങ്ങനെ സാധാരണ സ്ട്രെയിനറിൽ അരിച്ചെടുക്കാൻ പറ്റില്ല, ഒരു കുഴമ്പ് മാതിരിയല്ലേ ഇരിക്കുന്നത്. അപ്പം നിങ്ങളൊരു തുണി എടുത്തിട്ട് ഒരു കോട്ടൺ വൈറ്റ് ക്ലോത്ത് എടുത്തിട്ട് അതിൽ നന്നായിട്ട് പിഴിഞ്ഞ് വെക്കുക. അപ്പം അത് അതിൽ എന്തായാലും തരിയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം അത് നിങ്ങൾക്ക് സ്കാൽപ്പിൽ ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഞാനിപ്പോൾ അരിച്ചെടുക്കുന്നില്ല, ഞാൻ അത്യാവശ്യം ടൈമെടുത്ത് മെല്ലെ മെല്ലെ വാഷ് ചെയ്ത് കളയാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം അതൊന്ന് നിങ്ങൾ സൂക്ഷിക്കുക കേട്ടോ. ഇതിങ്ങനെ കുറച്ച് തരി ഉണ്ടാവുമ്പം ബുദ്ധിമുട്ടാണ് ഹെയർ വാഷ് ചെയ്യാൻ എന്നുള്ളത് ഓർത്തുകൊണ്ട് നിങ്ങൾക്ക് തരി വേണ്ട എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഓക്കെ, ഞാൻ നിർബന്ധമൊന്നും പറയില്ല, പക്ഷെ സ്ട്രെയിൻ ചെയ്ത് എടുക്കുന്നതാണ് നല്ലത്, നമുക്ക് പണി കുറഞ്ഞു കിട്ടും. നല്ല തണുപ്പാണിത്, ഉലുവ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ്. ഇത് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് അരമണിക്കൂർ വരെ തലയിൽ വെക്കുക. തലനീരിറക്കം പ്രശ്നമുള്ളവർ, തലവേദന മൈഗ്രെയിൻ പോലുള്ള പ്രശ്നങ്ങൾ ഉള്ളവർ അതിനനുസരിച്ച് ടൈം കുറച്ച് വെച്ചാൽ മതി. നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുമ്പോൾ നിങ്ങൾ വാഷ് ചെയ്ത് കളയുക. ഒരു 5-10 മിനിറ്റൊക്കെ മിനിമം വെക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ ഇത് ഞാൻ നന്നായിട്ട് സ്കാൽപ്പിലും മുടിയിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഞാനത് ഒരു അരമണിക്കൂർ വരെ, അല്ലെങ്കിൽ ഇത് നന്നായിട്ട് ഡ്രൈ ആവേണ്ട ആവശ്യമില്ല, അത്യാവശ്യം ഡ്രൈ ആയി എന്ന് തോന്നുമ്പോൾ, എന്നാൽ ചെറിയൊരു വെറ്റ്നസ് ഉണ്ടാവണം കേട്ടോ. അങ്ങനെയുള്ള ഒരു പരിവാകുമ്പോൾ നമ്മളിത് കഴുകി കളയണം. അപ്പോൾ ഇത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള, വളരെയധികം റിസൾട്ട് തരുന്ന ഒരു ഹെയർ പാക്കാണ്, അല്ലെങ്കിൽ ഹെയർ മാസ്ക് ആണിത്. അപ്പം നിങ്ങളിത് ആഴ്ചയിൽ ഒരു തവണ അല്ലെങ്കിൽ 2 തവണ, നമുക്ക് മാക്സിമം ഞാൻ 2 തവണയേ പറയുള്ളൂ, ആഴ്ചയിൽ 1 തവണ അല്ലെങ്കിൽ 2 തവണ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ഇതിൻ്റെ കൂടെ ഇത് നമ്മൾ വാഷ് ചെയ്ത് കളയുമ്പോൾ ഞാൻ ഷാംപു യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. എൻ്റെ തലയിൽ ഇച്ചിരി എണ്ണ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇച്ചിരി അല്ല അത്യാവശ്യം എണ്ണ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്തിട്ട് ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ താളി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ താളി യൂസ് ചെയ്യാം, എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഹെയർ വാഷ് ചെയ്യാം. നിങ്ങൾക്ക് ഷാംപൂ യൂസ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയും ചെയ്യാം കേട്ടോ.
അപ്പം നോർമൽ വാട്ടറിൽ നല്ല കൂളായിട്ടുള്ള നോർമൽ വാട്ടറിൽ കഴുകി കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ ഒരു കാര്യം ഞാൻ എടുത്തു പറയുകയാണ്, ഇതിൻ്റെ തരികൾ നമ്മൾ സ്കാൽപ്പിൽ ഒരിക്കലും നിൽക്കരുത്. അത് ഡാൻഡ്രഫ്, പിന്നെ ഇച്ചിങ് അല്ലെങ്കിൽ മുടി ഒരുപാട് കൊഴിയുന്നതിന് കാരണമായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കാൽപ്പിൽ ഇതിൻ്റെ തരികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാക്സിമം കഴുകി കളയുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അരിച്ച് മാത്രം ഇത് യൂസ് ചെയ്യുക. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ലൈക്ക്, ഷെയർ, കമൻറ്റ് ഇതിലൂടെ തരിക. ആൻഡ് ഇനിയും ഫർദർ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ബൈ ബൈ, ടേക്ക് കെയർ.